കെ വി തോമസിന് സസ്പെൻഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. രണ്ടു വർഷത്തേക്ക് കെ വി തോമസ് സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ. ഇന്ന് ചേർന്ന കോൺഗ്രസ് അച്ചടക്ക സമിതി യോഗം, എ കെ ആനയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് അച്ചടക്ക സമിതി യോഗമാണ് ശുപാർശ. ഇപ്പോൾ അത്തരത്തിൽ സോണിയാഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അന്തിമ തീരുമാനമെടുക്കുക സോണിയാഗാന്ധി ആയിരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം. കെ വി തോമസ് സി പി എം സെമിനാറിൽ പാർട്ടി നിലപാട് ലംഘിച്ചുകൊണ്ട് സി പി എം സെമിനാറിൽ പങ്കെടുത്ത കെ വി തോമസിനെ സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിർണായകമായ വിവരം പുറത്തുവരുന്നു. അതിനുള്ള ശുപാർശ അത് ഏതാണ്ട് സോണിയാഗാന്ധി അംഗീകരിക്കുന്ന മട്ടാണ്. ഈ അച്ചടക്ക സമിതി ശുപാർശ ചെയ്താൽ അതിന്മേൽ പ്രസിഡന്റിന്റെ അംഗീകാരം മാത്രമാണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം? അച്ചടക്ക സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാന അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, എ കെ ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അച്ചടക്ക സമിതിയാണ് ഇപ്പോൾ രണ്ടു വർഷത്തേക്കെങ്കിലും കെ വി തോമസിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ശുപാർശ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഔദ്യോഗികമായി ഇനി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കൈമാറുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു ഭരണഘടനാ സംവിധാനം അനുസരിച്ച് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം എടുക്കേണ്ടത് നിലവിലെ അധ്യക്ഷ തന്നെയാണ്. ഇടക്കാല അധ്യക്ഷയുടെ ചുമതലയാണെങ്കിൽ പോലും സോണിയാഗാന്ധിയാണ് ഇതിൽ നടപടിയെടുക്കേണ്ടത്. പക്ഷേ അച്ചടക്ക സമിതി ഇപ്പോൾ ശുപാർശ ചെയ്യുന്നത് രണ്ടു വർഷത്തേക്ക് ഉള്ള സസ്പെൻഷൻ തന്നെയാണ്. അതായത് കെ വി തോമസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വിശദീകരണം പൂർണ്ണമായും തൃപ്തികരമല്ല എന്നുള്ളതാണ്. നേരത്തെ എ കെ ആന്റണി അടക്കം, അതായത് ഈ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ അടക്കം ഇത്തരത്തിൽ സി പി എമ്മിനെ പ്രകീർത്തിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുമൊക്കെ പൂർവ്വകാലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം സെമിനാറുകളിലും മറ്റും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കെ വി തോമസിൻ്റെ വിശദീകരണം. എന്നാൽ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് എന്നാണ് അച്ചടക്ക സമിതി വിലയിരുത്തിയത്. പ്രത്യേകിച്ച് മേഘാലയ, കേരള ഓർ പഞ്ചാബ് തീനോ ജഗസെ ജോ ഹമാരെ പാസ് കംപ്ലെയിൻ ആയേ തേ ഉൻ തീനോ കംപ്ലെയിൻസ് പർ ഹം ലോഗോ നെ വിചാർ വിമർശ കിയാ. പാഞ്ച് വഹാ പാഞ്ച് വിധായക് ജോ ജിന്നോനെ പാർട്ടി അനുശാസന കെ ഖിലാഫ് ദൂസരെ ജോ വഹാ എൻ ഡി എ കി സർക്കാർ ഹൈ ഉസ്കോ സമർത്ഥൻ ദിയാ ഹൈ ഉൻകെ ഖിലാഫ് കർ. ഉസ്കി കോയി ആവശ്യകത നഹീ, ദേർ ഇസ് നോ നീഡ്. We have already recommended our recommendation to the Congress President and we will wait till Congress President approval. Thank you. Thank you. Sir, aaj aap sab kya meeting mein hui, kya decision aap logon ne liya, khas kar Sunil Jakhar aur KV Thomas ko leke? Koi decision abhi nahi liya, hum logon ne recommendation kiya hai jo sarvasammati se hum logon ki jo committee mein jo baithak hui usme kuch prastav hum logon ne liya hai anushasan samiti ne aur wo Congress adhyaksh श्रीमती सोनिया गांधी को भेजा गया है फाइनल अप्रूवल के लिए. जो प्रोसीजर है उसके हिसाब से जब तक उनका अप्रूवल नहीं हो जाता तब तक उसको हम सार्वजनिक नहीं कर सकते. अनुशंसा में कार्रवाई की बात आप लोगों ने की है सर, रिकमेंडेशन में? बिल्कुल की है. कांग्रेस अनुशासनात्मक कमेटी के सदस्य तारिक अनवर हमारे साथ बात करेंगे. കെ വി തോമസിന് രണ്ടു വർഷം സസ്പെൻഷന് ശുപാർശ. സോണിയാഗാന്ധിക്ക് അച്ചടക്ക സമിതിയുടെ തീരുമാനം വിട്ടു. സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ അന്തിമമായി തീരുമാനിക്കണം. ഒരുപക്ഷെ അതിൽ നിന്ന് മാറാനുള്ള സാഹചര്യമില്ല. സോണിയാഗാന്ധിയുടെ അനുവാദത്തോടുകൂടി അംഗീകാരത്തോടുകൂടി സസ്പെൻഷനിലെ കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, മറ്റു വിവരങ്ങൾ? അല്പസമയം മുമ്പ് കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ്. അതായത് ഇന്ന് ചേർന്ന സമിതി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ സമിതിക്ക് ഈ ശുപാർശ നൽകുവാനുള്ള അധികാരം മാത്രമാണ് ഉള്ളത്. ഈ ശുപാർശയിന്മേൽ തീരുമാനം എടുക്കേണ്ടത് ഇനി കോൺഗ്രസ് അധ്യക്ഷയാണ് എന്നാണ് താരിഖ് അൻവർ വ്യക്തമാക്കുന്നത്. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ രണ്ടു വർഷത്തെ സസ്പെൻഷനുള്ള ശുപാർശയാണ് ഈ സമിതി നൽകിയിട്ടുള്ളത്. ആ സമിതിയുടെ തീരുമാനത്തെ ശരിവെക്കുന്നതിനോ തള്ളിക്കളയുന്നതിനോ അല്ലെങ്കിൽ സമിതിയുടെ ശുപാർശ ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞു പോയൊരു ശിക്ഷയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് ഇനി കോൺഗ്രസ് അധ്യക്ഷ തന്നെയാണ്. പക്ഷേ സമിതി വളരെ കൃത്യമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സസ്പെൻഷൻ പോലുള്ള ശിക്ഷാ നടപടികളിലേക്ക് പോകണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത്, ഇതിന്മേൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ സമിതിക്ക് ഔദ്യോഗികമായി തീരുമാനം അറിയിക്കാൻ സാധിക്കുകയില്ല എന്ന് താരിഖ് അൻവർ വ്യക്തമാക്കുന്നത്. അതായത് എന്തായാലും ശിക്ഷാ നടപടി എന്നത് ഈ കെ വി തോമസിനെതിരെ ഉണ്ടാകും. സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ പങ്കെടുത്തതിന് ശിക്ഷാ നടപടി എന്ന ശുപാർശ തന്നെയാണ് ഇപ്പോൾ
ഇപ്പോൾ അച്ചടക്ക സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് രണ്ടു വർഷത്തെ സസ്പെൻഷൻ എങ്കിലും നൽകണം എന്നുള്ളതാണ് സമിതിയുടെ ശുപാർശ. അതിന്മേൽ ഇനി ACC അധ്യക്ഷ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആയിരിക്കും അന്തിമ നിലപാട് എടുക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഈ ശിക്ഷാ നടപടി ഒരു വർഷത്തേക്ക് ചുരുക്കണോ അല്ലെങ്കിൽ നിലവിലെ ശിക്ഷാ നടപടി കൂടുതൽ വർദ്ധിപ്പിക്കണോ അതേപടി ഈ ശുപാർശ അംഗീകരിക്കണോ എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇനി കോൺഗ്രസ് അധ്യക്ഷയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത്. അധ്യക്ഷനായ അച്ചടക്ക സമിതിയാണ് അല്പസമയം മുമ്പ് യോഗം ചേർന്നുകൊണ്ട് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. ഒപ്പം രഞ്ജിത്ത് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, KV തോമസിന്റെ അച്ചടക്ക നടപടി മാത്രമല്ല മറിച്ച് പഞ്ചാബ് PCC മുൻ അധ്യക്ഷനായ സുനിൽ ജാക്കറിന് കൂടി ഇത്തരത്തിൽ ഒരു കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് ചർച്ച ചെയ്തത്. ഇങ്ങനെ രണ്ടു പേർക്കുമുള്ള ശിക്ഷാ നടപടികളാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇതിന്മേലാണ് ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ടാണ് കൃത്യമായൊരു തീരുമാനമോ പ്രഖ്യാപനമോ ഇപ്പോൾ ഈ അച്ചടക്ക സമിതിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകാത്തത്. പക്ഷേ വളരെ കൃത്യമായ ഒരു നിർദ്ദേശം അച്ചടക്ക സമിതി ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായും നടപടിയെടുക്കണം, ശിക്ഷാ നടപടി എടുക്കണം എന്ന് തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. അന്തിമ തീരുമാനമാണ് ഇനി എടുക്കേണ്ടത്. സുനിൽ ജാക്കർ ഈ അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയെങ്കിലും മറുപടി നൽകി ില്ല. അതുകൊണ്ട് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നിലപാടുകൾ പോലും സ്വീകരിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് KV തോമസിനെതിരെ എന്ത് നടപടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ അച്ചടക്ക സമിതി യോഗം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. രണ്ടു വർഷത്തേക്ക് സസ്പെൻഷൻ എന്ന നിർദ്ദേശം ആണ് ഇപ്പോൾ KV തോമസിന്റെ കാര്യത്തിൽ അച്ചടക്ക സമിതി നൽകിയിട്ടുള്ളത്. രഞ്ജിത്ത്, KV തോമസിനെ രണ്ടു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ അച്ചടക്ക സമിതി സോണിയാഗാന്ധിക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അന്തിമ തീരുമാനം സോണിയാഗാന്ധിയാണ് എടുക്കേണ്ടത്. ശുപാർശ അച്ചടക്ക സമിതി ഇപ്പോൾ സോണിയാഗാന്ധിക്ക് നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇനി KV തോമസിന്റെ പ്രതികരണം ലഭ്യമാകേണ്ടതുണ്ട്. അദ്ദേഹം KPCC അടക്കം വെല്ലുവിളിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. തനിക്കെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ നൽകിയിട്ട് എന്താണ് സംഭവിച്ചത്, തന്റെ രോമത്തിൽ തൊടാൻ പോലും സാധിക്കില്ല KPCC എന്ന രീതിയിലുള്ള പരാമർശമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. സനോജ് സുരേന്ദ്രൻ, സനോജ്, ഇനി KV തോമസിന്റെ നീക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പാർട്ടി വിടാൻ മനസ്സാ തീരുമാനിച്ചിരുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടി വരുമ്പോഴേക്കും എന്താകും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്? രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പിനൊപ്പമല്ല പാർട്ടി എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് നടപടിയിലൂടെ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ള ഒരു ധാരണയായിരുന്നു KV തോമസിനുണ്ടായിരുന്നത് എങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷം നൽകിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ. അതുകൊണ്ട് ഒരു കാരണവശാലും KV തോമസിനെ പുറത്താക്കാൻ പാടില്ല എന്നും പാർട്ടിക്കുള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു അംഗീകാരമാണ് AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും ഈ തീരുമാനത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് KV തോമസിൻ്റെ വസതിയിലാണ്. തീരുമാനം വന്ന ഉടൻ തന്നെ അദ്ദേഹത്തോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞുവെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. തനിക്ക് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് രേഖാമൂലമോ അല്ലെങ്കിൽ മെയിൽ മാർഗമോ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും KV തോമസിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു KV തോമസ്. എന്നാൽ അത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കടന്നിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അത്തരമൊരു, അതായത് ഒരു രക്തസാക്ഷി പരിവേഷം നൽകിക്കൊണ്ട് KV തോമസിനെ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സജീവമായി നിലനിർത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. രഞ്ജിത്ത്. യെസ്, സനോജാണ് വിവരങ്ങൾ നൽകിയത്. സനോജ് സൂചിപ്പിച്ച പോലെ തന്നെ ഇനി KV തോമസിൻ്റെ പ്രതികരണം അതെങ്ങനെയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ളത്. അദ്ദേഹം പറയുന്നത് പോലെ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കുമായിരിക്കും. ഏതായാലും അന്തിമ തീരുമാനം സോണിയാഗാന്ധിക്കാണ് വിട്ടിട്ടുള്ളത്. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഇപ്പോൾ സനോജ് സൂചിപ്പിച്ച പോലെ ഒരു പുറത്താക്കൽ നടപടി ഉണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് KV തോമസിന് രാഷ്ട്രീയമായി കുറച്ചുകൂടി മൂലധനമാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സസ്പെൻഷനാണ്. ഇനി അത് സോണിയാഗാന്ധി അന്തിമമായി അംഗീകരിക്കുകയും വേണം. അതിൽ കവിഞ്ഞ സാങ്കേതികതയൊന്നും അതിലില്ലല്ലോ അല്ലേ?
ഗോപികൃഷ്ണൻ ഇതിനപ്പുറത്ത് ഒരു സാങ്കേതികതയിലേക്ക് പോകില്ല. മാത്രവുമല്ല കെ വി തോമസിന്റെ ഒരു നിലപാട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടതുപക്ഷവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പുറത്താക്കുന്നത് പോലെയുള്ള ഒരു നടപടി സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് അതിനെ ആയുധമാക്കിക്കൊണ്ട് പാർട്ടി വിടാൻ സാധിക്കും. തന്നെ പുറത്താക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷവുമായി കൈകോർക്കുന്നത്. മാത്രവുമല്ല കെ വി തോമസ് ഇത്തരം സെമിനാറുകളിൽ പങ്കെടുക്കുമ്പോഴും കേരയിൽ പദ്ധതി പോലെയുള്ള പദ്ധതികളും താൻ മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിൽ നടപ്പിലാക്കുമെന്ന് പറയുമ്പോഴും ഉറപ്പിച്ചു പറയുന്നു താനൊരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയായിരിക്കും ഭാവിയിലെന്നും. അങ്ങനെ ഒരു കാര്യം വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ ഇതിന് ഒരു അവസരം, അതായത് തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ പശ്ചാത്തലത്തിലാണ് താൻ ഈ പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങുന്നത് എന്ന തരത്തിലുള്ള ഒരു അവസരം തീർച്ചയായും കെ വി തോമസിന് നൽകാൻ പോകുന്നില്ല. അതുതന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരു കടുത്ത നടപടികളിലേക്കോ നിലപാടുകളിലേക്കോ പോയാൽ അത് കെ വി തോമസ് തന്നെ ആയുധമാക്കും. മറിച്ച് സംഘടനാപരമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഭരണഘടന പാർട്ടി ഭരണഘടന അനുസരിക്കുന്ന തരത്തിൽ കൃത്യമായ ഒരു അച്ചടക്ക സമിതിയെ നിയോഗിക്കുന്നു. ആ അച്ചടക്ക സമിതി കെ വി തോമസിന് വിശദീകരണം നൽകാൻ അവസരം നൽകുന്നു. അങ്ങനെ നൽകിയ വിശദീകരണം അച്ചടക്ക സമിതി പരിശോധിക്കുന്നു. അതിനുശേഷം ഒരു നടപടി, ആ നടപടിയാകട്ടെ ഇപ്പോൾ 2 വർഷത്തേക്ക് എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ഒരു നടപടി അല്ല അദ്ദേഹത്തിന് എതിരെ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം മത്സരിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 6 വർഷം 5 വർഷം എന്ന തരത്തിലുള്ള ഒരു വലിയ അച്ചടക്ക നടപടികളിലേക്കല്ല പോയത്. മറിച്ച് കെ വി തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ പാർട്ടിക്ക് വെളിയിൽ നിർത്തുകയോ ചെയ്യുകയല്ല, ഒരു ശിക്ഷാ നടപടി മാത്രമാണ് പാർട്ടി സാങ്കേതികമായി നൽകുന്നത് എന്നുള്ളതാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ലൈൻ. എന്തായാലും ഇവിടെയും കൂടുതൽ പ്രതിസന്ധിയിലാവുന്നത് കെ വി തോമസ് തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറും. കാരണം ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയപ്പോഴടക്കം അദ്ദേഹം വ്യക്തമാക്കിയത് താൻ മാത്രമല്ല ഇത്തരത്തിൽ CPMന്റെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒക്കെ സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷവുമായി അടക്കം കൈകോർക്കേണ്ട പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരം ഒരു സെമിനാറിൽ പങ്കെടുത്തത് എന്നതടക്കമുള്ള വിശദീകരണം നൽകിയിരുന്നു. മാത്രവുമല്ല ഈ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ മലയാളി കൂടിയായ AK ആന്റണിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. AK ആന്റണിയും സമാനമായ തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ നേതാക്കളെ പ്രകീർത്തിച്ചിട്ടുണ്ട് എന്നതെല്ലാം ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ്. ഈ മുൻകാല നേതാക്കൾ ഇത്തരം സെമിനാറുകളിലോ അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിലോ ഒക്കെ പങ്കെടുക്കുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലക്കുണ്ടായിരുന്നില്ല. ആ സംസ്ഥാന നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ, അതായത് നമുക്കറിയാം കെ വി തോമസ് പങ്കെടുക്കുമ്പോൾ സാഹചര്യം വ്യത്യസ്തമാണ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ തന്നെ കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കെ വി തോമസിന് മാത്രമല്ല ശശി തരൂരിനടക്കം ഇത്തരത്തിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും ശശി തരൂർ വിലക്ക് മാനിച്ചുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുത്തതുമില്ല. അപ്പോൾ സ്വാഭാവികമായും കെ വി തോമസിനെതിരെ കൃത്യമായ ഒരു നടപടി എടുത്തില്ല എങ്കിൽ എന്തുകൊണ്ട് ശശി തരൂരിനും പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന ഒരു ചോദ്യം കൂടി അവിടെ ഉയരുകയും ചെയ്യും. അത്തരം ഒരു ചോദ്യവും ഇല്ലാതാക്കുക എന്നതാണ് ഇപ്പോൾ അച്ചടക്ക സമിതി സ്വീകരിച്ചിട്ടുള്ള തന്ത്രപരമായ ഒരു നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2 വർഷത്തെ വിലക്ക് എന്നതുകൊണ്ട് തീർച്ചയായും കെ വി തോമസിനെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകാനൊരു അവസരം പാർട്ടിയായി ഒരുക്കുന്നില്ല. മറിച്ച് കൃത്യമായ ഒരു ശിക്ഷാ നടപടിയിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ സസ്പെൻഷനാണ്. അതും കൃത്യമായി ചോദിച്ച് പറയാനുള്ളത് കേട്ട് ഒരു സമിതി പരിശോധിച്ച് അങ്ങനെ പറയേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്തിട്ട് ഇനിയിപ്പോ കെ വി തോമസ് എന്തു പറയും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് സാധ്യതകൾ? കെ വി തോമസ് രാഷ്ട്രീയ നീക്കങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ അവസരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തനിക്ക് രേഖാമൂലമുള്ള അറിയിപ്പ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ലഭിച്ചതിന് ശേഷം താൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഇത്തരമൊരു നടപടിയിലേക്ക് പാർട്ടി കടക്കുന്നുവെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരായാൻ അദ്ദേഹത്തിൻ്റെ തോപ്പുംപടിയിലെ വസതിയിലുണ്ടായിരുന്നു. എന്നാൽ തീരുമാനം വന്നതിന് ശേഷവും അദ്ദേഹം ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കെ വി തോമസിൻ്റെ തന്ത്രത്തിന് മറുതന്ത്രത്തിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് അദ്ദേഹം ആദ്യം മുതൽ തന്നെ CPMന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവിടെയായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് താൻ പാർട്ടി നിലപാട് പ്രഖ്യാപിക്കാനും അറിയിക്കാനും വേണ്ടിയാണ് CPMന്റെ സെമിനാറിൽ പങ്കെടുക്കുന്നത്. ഇതിൽ പങ്കെടുക്കാതിരിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. താൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടി വിട്ടു പോവുകയില്ല എന്നും താൻ കോൺഗ്രസ്സുകാരനായി തുടരുമെന്നുള്ളതുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്.
എന്നാൽ തന്നെ പാർട്ടി പുറത്താക്കിയാൽ സ്വാഭാവികമായും തന്നെ പാർട്ടി പുറത്താക്കിയത് കൊണ്ടാണ് തനിക്ക് മറിച്ചൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത് എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാം എന്നാണ് അദ്ദേഹം വിലയിരുത്തിയിരുന്നത്. എന്നാൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കെ വി തോമസിനെ തള്ളിവിടുന്നില്ല. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിർജ്ജീവമാക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം എ ഐ സി സി നേതൃത്വത്തിന് നൽകിയ വിശദീകരണ കത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയിച്ചിരുന്നു. തനിക്ക് അച്ചടക്ക സമിതി മുൻപാകെ തൻ്റെ ആവലാതികൾ നേരിട്ട് ബോധിപ്പിക്കാനുള്ള അവസരം നൽകണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യവും കോൺഗ്രസ് പാർട്ടി നിരസിച്ചിരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നേരിട്ട് വന്ന കാര്യങ്ങൾ പറയാമെന്നുള്ള ആവശ്യം നിരസിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമായും ഇനി പറയാനുള്ളൊരു കാര്യം അതായിരിക്കും അല്ലേ, നേരിട്ട് കാണാൻ പോലും സമ്മതിക്കാതെ പാർട്ടി എനിക്കെതിരെ നടപടിയെടുത്തു എന്ന പോയിന്റിൽ അദ്ദേഹത്തിന് തുടർ നീക്കങ്ങൾ നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏക ഒരു കച്ചിത്തുരുമ്പ് എന്ന് വേണം വിലയിരുത്താൻ. അതായത് പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ തനിക്ക് തൻ്റെ ആവലാതികൾ നേരിട്ട് ബോധിപ്പിക്കാനുള്ള അവസരം നൽകണമെന്ന് അദ്ദേഹം രേഖാമൂലവും മെയിൽ വഴിയുള്ള സന്ദേശത്തിലൂടെയും അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനവും പാർട്ടി നൽകിയില്ല. അതായത് തനിക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള അവസരം നൽകണമെന്നുള്ള ഒരു നിർദ്ദേശവും പാർട്ടി നിരാകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു അവസരം പോലും തനിക്ക് പാർട്ടി നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നീക്കം നടത്താനുള്ള ഒരു നേരിയ സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ഈ പാർട്ടിക്കുള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നിർജ്ജീവമാക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് പാർട്ടി നടത്തിയിരിക്കുന്നു. നേരത്തെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള ഒരു ശക്തമായ വികാരമാണ് കെ പി സി സി നേതൃത്വമൊക്കെ തന്നെ പുലർത്തിയിരുന്നത്. കെ സുധാകരൻ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ചില നേതാക്കളും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ആരാഞ്ഞിരുന്നുവെങ്കിലും മറ്റ് പല മുതിർന്ന നേതാക്കളുടെയും പ്രത്യേകിച്ച് കെ മുരളീധരൻ പോലുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് കെ വി തോമസിനെ ഒരു കാരണവശാലും പുറത്താക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ്. അത്തരമൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പുലർത്തിയിരിക്കുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2 വർഷം സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അത് സോണിയാഗാന്ധിയുടെ തീരുമാനത്തിനായി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അഭിലാഷിലേക്ക്, അഭിലാഷ്, ഇപ്പോൾ 2 വർഷത്തെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ പദവികളൊക്കെ പോകുമോ, എങ്ങനെയാണ് നമ്മുടെ നിലവിൽ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും 2 വർഷത്തെ പദവികൾ ഉൾപ്പെടെ അദ്ദേഹം ഇപ്പോൾ ദേശീയ, അദ്ദേഹം തന്നെ നമുക്കറിയാം പലപ്പോഴായി വ്യക്തമാക്കിയിരുന്നു കെ പി സി സി നേതൃത്വം ആയിരുന്നു ഈ സെമിനാറിൽ പങ്കെടുക്കരുത് എന്ന് സംബന്ധിച്ച വിലക്ക് ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ താൻ ദേശീയ നേതൃത്വത്തിൽ അതിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇങ്ങനെ കെ പി സി സിക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു പരാമർശം കൂടി ഒരു ഘട്ടത്തിൽ കെ വി തോമസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്ത് എടുക്കേണ്ടതുണ്ട്. പക്ഷേ തീർച്ചയായും സ്ഥാനമാനങ്ങൾ ഉൾപ്പെടെ, അതായത് നിലവിലെ ഔദ്യോഗികമായ പാർട്ടി പദവികൾ ഉൾപ്പെടെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം വരും. 2 കൊല്ലത്തെ സസ്പെൻഷൻ എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഔദ്യോഗികമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. സംഘടനാ ചുമതലകൾ വഹിക്കുവാനും സാധിക്കുകയില്ല. ഇതിലെടുത്തു പറയേണ്ടത് ഇപ്പോഴും ഇത് അന്തിമഘട്ട തീരുമാനം എടുക്കേണ്ടത് സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് കെ വി തോമസ്. ഗാന്ധി കുടുംബവുമായി അദ്ദേഹത്തിന് വലിയ ആത്മബന്ധമുണ്ട്. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുമായും പലപ്പോഴായി ആശയവിനിമയം നടത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന സൂചന. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്ന സമയമാണ്. ഇപ്പോൾ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുമായി സംസാരിച്ചുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നു. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിലവിൽ ഈ ഗ്രൂപ്പുകൾ അടക്കം ഇല്ലായ്മ ചെയ്തുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനുമായി ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ള ഒന്ന് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നിലപാടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപീഷ, നമുക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അച്ചടക്ക സമിതി യോഗം ചേരുന്ന സമയത്ത് പോലും കെ വി തോമസ് സോണിയാഗാന്ധിയുമായി അടക്കം ആശയവിനിമയത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസരം സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കെ വി തോമസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് തനിക്ക് നേരിട്ട് അച്ചടക്ക സമിതിക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നും അതിലൂടെ ഹൈക്കമാൻഡിനെയും സോണിയാഗാന്ധിയെയും ഒക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇതല്ല, ദേശീയ പ്രാധാന്യത്തിൽ സി പി എമ്മുമായി സഹകരിക്കേണ്ടതുണ്ട്, അതിൻ്റെ ഭാഗമായാണ് താൻ പങ്കെടുക്കുന്നത്, അതാണ് എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, എം കെ സ്റ്റാലിനുമായി കോൺഗ്രസ് കൈകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇക്കാര്യം. ഇനി അന്തിമ തീരുമാനം സോണിയാഗാന്ധിയാണ് എടുക്കേണ്ടത്. എന്നാലും നിലവിൽ സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ. അതും എ കെ ആന്റണി അടക്കമുള്ള സമിതിയാണ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ വലിയ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഏതായാലും തോമസ് മാഷെ വരും മണിക്കൂറുകളിൽ തീരുമാനം മെയിലായിട്ടോ അല്ലെങ്കിലോ കിട്ടിയതിനു ശേഷം മാത്രമേ പ്രതികരിക്കൂ അല്ലേ, അതുവരെ സസ്പെൻഷൻ ഉണ്ടാവും.
തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു തീരുമാനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം വാർത്തകൾ കണ്ടുകൊണ്ട് സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്തരത്തിലൊരു യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാവിലെ മുതൽ തന്നെ എറണാകുളം തോപ്പുംപടിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലുണ്ടായിരുന്നു. മാധ്യമങ്ങളിലെ വാർത്തകൾ അദ്ദേഹം സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഏതായാലും സസ്പെൻഷനാണ് രണ്ട് വർഷത്തേക്ക്, പദവികളിൽ നിന്നൊക്കെ മാറ്റിയിരുന്നു. പലരും സൂചിപ്പിച്ച പോലെ പുറത്താക്കലാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങൾ എന്ത് എന്നുള്ളതാണ് സസ്പെൻസ്. എങ്ങനെ മനസ്സിലാക്കുന്നു താങ്കൾ കാര്യങ്ങൾ? അന്ന് രണ്ട് വർഷത്തേക്ക് അദ്ദേഹം ഇത്രയും പ്രായമായിരിക്കുന്ന ഒരു നേതാവിനെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അംഗത്വത്തിൽ നിന്ന് തന്നെ രണ്ട് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക, അത് ശിക്ഷ തന്നെയാണ്. വേണമെങ്കിൽ കോൺഗ്രസ് കെ വി തോമസിന് പുറത്തു പോകാം എന്ന സന്ദേശം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. അത് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്ന നടപടിയാണ്. കോൺഗ്രസ് കേരളത്തിന്റെ നേതൃത്വത്തിന് കെ വി തോമസിനെ ഇനി ഇനി വേണ്ട, അതവർ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. കെ വി തോമസ് ഇതിന് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ തന്നെ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു, നേതൃത്വം സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിന് അനുമതി നൽകിയില്ല. ഒരു കാരണവശാലും അങ്ങനെ പോയിക്കൂടാ. ഇത് മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കളും മണികളും വക്താക്കളും ഒക്കെയും കെ വി തോമസിനെതിരെ ഭയങ്കരമായി അധിക്ഷേപങ്ങൾ ചൊരിയുകയായിരുന്നു. അതായത് കെ വി തോമസിനെ ഇനി കോൺഗ്രസിനകത്ത് വേണ്ട എന്ന തീരുമാനം നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ജേക്കബ് ജോർജാണ് കാര്യങ്ങൾ വിശദമാക്കിയത്. ഏതായാലും കെ വി തോമസ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വരും മണിക്കൂറിലെ ഏറ്റവും വലിയ സസ്പെൻസ്.